Good afternoon to all. Welcome back to Maths class. Now start a new chapter, fourth chapter, identities. Identities na vaaku kettundo ningal. Adinekkal munne equations. Second chapter nammal padichu kaniyu equations. What is equations? Listen here. 2x plus 3. Equal to 3x plus 2. This is an equation. The equation satisfied aanengi x veri veri substitute cheyana. X ne edu veri substitute cheyalaana equation satisfied aava. Ee type equation solve cheythu nammal x inde value kandupidikkan padichundu. And x inde value kandupidikkumba x inu 1, x equal to 1 nalla veri substitute cheyalaana equation true aava. Check cheyyokkam 2x plus 3, 2 into 1 plus 3. 2x nalle x ni 1 nalle value substitute cheyapitte x equal to 1 then 2 into 1 plus 3 equal to equal avundo check cheyanana 3x plus 2 3 into x ni 1 plus 2 2 into 1 2 plus 3 equal to 3 into 1 3 plus 2 2 plus 3 etre 5 red 2 3 plus 3 etre 5 in this equation we put the only x equal to 1 x ni 1 nalla value substitute cheyda maatre equation true aavullu vera edu value kodukkal rendu vaaku equal aayittu varilla this is an equation but consider another equation listen here x plus x plus 1 equal to 2x plus 1 this is another equation x into plus x plus 1 equal to 2x plus 1 ഈ ഇക്വേഷനിലെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ട്രൂ ആയിരിക്കും ചെക്ക് ചെയ്ത് നോക്കാം എക്സിന് വൺ ഉള്ള വാല്യൂ കൊടുക്കാണ് എക്സ് ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ എന്ത് വരും എക്സിന് വൺ കൊടുക്കുമ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് വൺ വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ടു എക്സ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ വൺ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് കിട്ടും ടു ഇൻറ്റു വൺ ടു ടു പ്ലസ് വൺ ത്രീ എന്ന് കിട്ടി രണ്ട് ഭാഗം ഇക്വലായത് എക്സിന് വൺ കൊടുത്തപ്പം ഇനി പുട്ട് അനദർ വാല്യൂ x ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം പുട്ട് അനദർ വാല്യൂ x ഈക്വൽ ടു 2 ദെൻ വാട്ട് ഈസ് x എന്ന് കൊടുത്ത് 2 പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 2 x എന്നാണ് 2 ഇൻറ്റു 2 പ്ലസ് 1 ഇവിടെ 2 പ്ലസ് 1 3 2 പ്ലസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 1 2 പ്ലസ് 3 എത്ര 5 4 plus 1 is 5. X is 2 and the equation satisfied. The equation is equal to 1. A is x is 3 and 4 and the equation is satisfied. Appa, this is an identity. What is the equation? Identity. X is a variable. We can substitute for any number. Then the equation is satisfied. That type of equations are called identities. That is the equation. Identities in the middle. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ നേരെ മറിച്ച് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എക്സിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ എക്സ് മീൻസ് ബൈ എനി വേരിയബിൾ വേരിയബിളിന് ഏത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി വന്നാൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആർ ഐഡന്റിറ്റീസ് ഇൻ ദിസ് ചാപ്റ്റർ വി സ്റ്റഡി അബൌട്ട് സം ഐഡന്റിറ്റീസ് ഏതൊക്കെ ഐഡന്റിറ്റീസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് ജനറൽ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം ഐഡന്റിറ്റീസ് ഷെയർ ചെയ്യാം നമുക്ക് എല്ലാ ക്ലാസ്സിലും ആവശ്യമായിട്ടുള്ളതാണ് ഈ ഐഡന്റിറ്റീസ് എയ്ത്തിലും നയൻത്തിലും ടെൻത്തിലും ഒക്കെ ആവശ്യമുള്ളത് ഫസ്റ്റ് ഐഡന്റിറ്റി ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു തന്നെയാണ് ഡിഫറെന്റ് വേരിയബിൾ ഉപയോഗിക്കാം എക്സ് വൈ സെഡ് എന്നാണ് ഇവിടെ വേരിയബിൾ ഉപയോഗിച്ചിരുന്നത് അതിന് പോലെ എ ബി സി എന്നോ യു വി ഡബ്ല്യു എന്നോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഫസ്റ്റ് ഐഡന്റിറ്റി എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ബ്രാക്കറ്റ് ഇട്ടാൽ അത് ഇൻറ്റു എന്നാണ് വായിക്കുക അപ്പൊ എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് വൈ പ്ലസ് സെഡ് എന്ന് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് ഔട്ട് സൈഡിൽ എക്സും കിടക്കുന്നുണ്ട് അത് എന്തിന് ഈക്വൽ ആയിരിക്കും എക്സ് വൈ പ്ലസ് എക്സ് സെഡ് എന്താണ് അവിടെ ചെയ്തേക്കുന്നത് എക്സിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സിനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ആഡ് ചെയ്താൽ മതി എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് വൈ എന്ന് എഴുതിയ അവിടെ ഇൻറ്റു എന്നുള്ളത് ഉണ്ട് സൈലന്റ് ആണ് നമ്മൾ വായിക്കുമ്പോൾ ഇൻറ്റു എന്ന് പറയും പ്ലസ് എക്സ് സെഡ് എക്സ് ഇൻറ്റു സെഡ് ഇനി നെക്സ്റ്റ് ഐഡന്റിറ്റി ഫസ്റ്റ് ഐഡന്റിറ്റി ഓൾറെഡി നിങ്ങൾ സെവൻത്തിൽ പഠിച്ചിട്ടുള്ളതാണ് സെക്കൻഡ് അത് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം സെക്കൻഡ് ഐഡന്റിറ്റി മുതലാണ് ഇവിടെ നിങ്ങൾ ദിസ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എക്സ് പ്ലസ് വൈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഇൻറ്റു യു പ്ലസ് വി സെക്കൻഡ് ബ്രാക്കറ്റിൽ
അതായത് ഫസ്റ്റും ടു നമ്പേഴ്സിന്റെ സമ്മ് അതിനെ വേറെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അതാണ് എക്സ് യു, എക്സ് ഫസ്റ്റ് ബ്രാക്കറ്റിലെ യു സെക്കൻഡ് ബ്രാക്കറ്റിലെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് യു പ്ലസ് എക്സ് വി, എക്സ് ഫസ്റ്റ് ബ്രാക്കറ്റിലെ വി സെക്കൻഡ് ബ്രാക്കറ്റിലാണ് എക്സ് വി പ്ലസ്. സിമിലർലി ഫസ്റ്റ് ബ്രാക്കറ്റിലെ സെക്കൻഡ് ടേം വൈ ആണ്, വൈന് സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വൈ യു പ്ലസ് വൈ വി. This is the important identity, x plus y into u plus v equal to x u plus x v plus y u plus y v, where x, y, u, v are any numbers, positive numbers. X, y, u, v നല്ലൊക്കെ ഏതെങ്കിലും positive numbers ആയിരിക്കും, ഏത് വേണമെങ്കിലും എഴുതാം. Next, x plus y all square. X and y are any two positive numbers, അതിന്റെ രണ്ടിന്റെ sum in the square. എക്സിന്റെയും വൈന്റെ സമ്മ എന്ന് പറയുമ്പോൾ സമ്മിനെയും നമ്മൾ പ്ലസ് അല്ലേ ആഡ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ, ബ്രാക്കറ്റ് ഇട്ട് മോള് സ്ക്വയർ എഴുതുമ്പോൾ നമ്മൾ ഓൾ സ്ക്വയർ എന്നാ പറയാം, ഡബ്ല്യു എച്ച് ഓ എൽ യു ഓൾ സ്ക്വയർ. അത് എന്തിന് ഈക്വൽ ആണ്? എക്സ് സ്ക്വയർ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ. എന്താണ് എക്സിന്റെയും വൈന്റെയും പ്രൊഡക്റ്റിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ടു എക്സ് വൈ മീൻസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ, ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ്. എക്സ് വൈ രണ്ട് നമ്പർ ആണ് അതിന്റെ ഡിഫറൻസ്, എക്സ് മൈനസ് വൈ ആണ് ഡിഫറൻസ്, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. അത് എന്തിന് ഈക്വൽ ആണ്? എക്സ് എക്സ് സ്ക്വയർ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ്, അവിടെയാണ് മൈനസ് വരുന്നത്, മൈനസ് ടു എക്സ് വൈ. 2 into x into y product കണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ആ രണ്ട് ഐഡന്റിറ്റി ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയറും എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയറും ഫസ്റ്റ് ടു ടൈംസ് ഒരേപോലെ, തേർഡ് ടൈമിൽ ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആണ്, അതാണ് വ്യത്യാസമുള്ളൂ. നെക്സ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സിന്റെ സ്ക്വയർ ഒരു നമ്പറിന്റെ സ്ക്വയർ, വൈ അനദർ നമ്പറിന്റെ സ്ക്വയർ, എന്നിട്ട് അതിന്റെ ഡിഫറൻസ്, ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പേഴ്സ്. അതെന്തിന് ഈക്വൽ ആണ്? Product of the sum and the difference of two numbers. X minus y. Difference ആണ് x plus y. Sum ആണ് അവിടെ into and bracket ഇട്ടുണ്ടോ, അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇങ്ങനെ ഒരു ഫോം കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഈ ഐഡന്റിറ്റി പഠിക്കുമ്പോൾ ഓർക്കണം, ഈ ഒരു ഭാഗം ഇതിന് ഈക്വൽ ആയിരിക്കും, ഈ ഭാഗം മറ്റേന് ഈക്വൽ ആയിരിക്കും. ഒരു ഭാഗം കണ്ട മറ്റേ ഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനും ഈ ഭാഗം കണ്ട മറ്റേ ഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനും അറിയണം. ഫസ്റ്റ് ഐഡന്റിറ്റി നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കാം ഇതിലത്തെ, നമ്മൾ ഫസ്റ്റ് ഓൾറെഡി പഠിച്ച സെക്കൻഡ്, സെക്കൻഡ് ഐഡന്റിറ്റി എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് ഐഡന്റിറ്റി നമുക്ക് നോക്കാം, അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് ഐഡന്റിറ്റി, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് YU plus YV. സമ്മ ആയതുകൊണ്ട് പ്ലസ് ആയതുകൊണ്ട് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഫോർ എനി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി, അതിലെ എക്സ് വൈ യു വി എന്നിവയൊക്കെ ഏതെങ്കിലും നാല് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൺവെർട്ട് ചെയ്ത് എഴുതാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് കണ്ടാൽ റൈറ്റ് സൈഡിലേക്ക് മാറ്റാനും, റൈറ്റ് സൈഡ് കണ്ടാൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാനും അറിഞ്ഞിരിക്കണം. അതാണ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുക, ഇത് ഓൾജിബ്രി എക്സ്പ്രഷൻ ആണ്, ഒരു ഐഡന്റിറ്റിയുടെ ഓൾജിബ്രി എക്സ്പ്രഷൻ ആണ് ഇപ്പൊ മോളിൽ പറഞ്ഞേക്കണേ. അതിന്റെ ലാംഗ്വേജ് അതാണ് ടു മൾട്ടിപ്ലൈ. ഇപ്പൊ എഴുതിയേക്കുന്നത് എന്താണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടു മൾട്ടിപ്ലൈ, എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? ദ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ബൈ എ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ്. രണ്ട് നമ്പറുകളുടെ സമ്മിനെ വേറെ രണ്ട് നമ്പറുകളുടെ സമ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ പോസിറ്റീവ് നമ്പർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ വേറെ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതിന്ന്, വേറെ മെത്തേഡ് ചെയ്താൽ മതിന്ന്, ഏത് മെത്തേഡാ? മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ സെക്കൻഡ് സം, സെക്കൻഡ് സമ്മിലെ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ബൈ ഈച്ച് നമ്പർ ഇൻ ദ ഫസ്റ്റ് സം.
first sum ile ഓരോ നമ്പർ കൊണ്ടും second നമ്പറിലെ second sum ile ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ആൻഡ് ആഡ് എന്നിട്ട് ആഡ് ചെയ്യണം. അതാണ് പ്ലസ് ഇട്ടേക്കണ അവിടെ. എക്സ് യു മൾട്ടിപ്ലൈ ചെയ്യണ, എക്സ് വി മൾട്ടിപ്ലൈ ചെയ്തു, വൈ യു മൾട്ടിപ്ലൈ ചെയ്തു, വൈ വി മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം സം ചെയ്യണം, പ്ലസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി. എന്തിനാ അങ്ങനത്തെ ഐഡന്റിറ്റീസ് ഒക്കെ പഠിക്കണേ? നമുക്ക് ഈസി ആയിട്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കി നോക്കാം. ഈസി ആയിട്ട് എങ്ങനെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം? ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചോദിച്ചിരിക്കുകയാണ് മൾട്ടിപ്ലൈ 103 into 205. ഇത് ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ അറിയാം. വലിയ വലിയ നമ്പേഴ്സും അല്ലെങ്കിൽ തന്നെ സീറോ ഉള്ള നമ്പറുകളൊക്കെ വരികയാണെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തു. ഇപ്പൊ ഫോർ ഡിജിറ്റ് നമ്പർ ഒക്കെ ആണെങ്കിൽ ഫോർ സ്റ്റെപ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ എക്സാമ്പിൾ ചോദിക്കും മൾട്ടിപ്ലൈ 103 into 205. എല്ലാവരും വേഗം മൾട്ടിപ്ലൈ ചോദിക്കും. അതെല്ലാം അവിടെ ഉദ്ദേശിച്ചു യൂസിങ് ദ ഐഡന്റിറ്റി. ഐഡന്റിറ്റി അപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാം? 103 എന്നുള്ളത് വൺ നമ്പറാണ്, ഒരു നമ്പറാണ്. 205 എന്നുള്ളത് അനദർ നമ്പറാണ് അല്ലെ. അപ്പൊ ഈ 103 എന്നുള്ള നമ്പറിനെ നമുക്ക് രണ്ട് നമ്പറിന്റെ സം ആക്കിയിട്ട് എഴുതാം. പല രീതിയിൽ എഴുതാം അല്ലെ. 101 + 2 കൂടെ 2 ആഡ് ചെയ്താൽ 103 കിട്ടില്ലേ? അല്ലെങ്കിൽ 102 + 1 അപ്പോൾ 103 എന്ന് കിട്ടും. 100 + 3 103 കിട്ടും. 99 + 4 103 98 + 5 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. അപ്പൊ ഏത് രണ്ടിന് ആ നമ്പറിന്റെ സം എടുക്കണം? സീറോസ് ഉള്ള നമ്പറുകളാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബിസി മെത്തേഡില് മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ നമ്മൾ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏത് രണ്ട് നമ്പേഴ്സിന്റെ സം എടുക്കാം? 100 + 3 ഏത് വേണമെങ്കിൽ എടുക്കാം. ഈസി കാൽക്കുലേഷൻ വേണ്ടിട്ട് നമ്മൾ സീറോസ് ഉള്ള നമ്പറിന്റെ സം ആയിട്ട് എടുക്കും. 103 × 205 ഇപ്പൊ ഏതായിട്ട് ഫോർമുല കിടക്കുന്നത്? എക്സ് പ്ലസ് വൈ അല്ല, സം ഓഫ് ടു നമ്പേഴ്സ് ഇൻടു യു പ്ലസ് വി sum of another two numbers. എന്ത് ചെയ്യണം? That is equal to a identity. എന്താ ഇതിന് equal ആണ്? xu plus xv plus yu plus yv അല്ലെ. ആ ഫോർമുല അപ്ലൈ ചെയ്തില്ലെ? ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം ഉണ്ട് ഐഡന്റിറ്റി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അറിയാനായിട്ട് ആരോ മാർക്കറ്റ് ഹൺഡ്രഡ് ഇൻറ്റു 200 + 100 + 100 + 5 + 100 + 5 + 100 + 2 + 100 + 3 × 200 + 3 × 5 ഓരോ ടൈമിലും മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 200 + 3 × 5 അപ്പൊ എന്താ പറയുക? 3 × 200 + 3 × 5 മൾട്ടിപ്ലൈ ചെയ്തോ. ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട, സീറോ വന്ന കാരണം 100 × 200 എത്രയാണ്? 200 മൾട്ടിപ്ലൈ ചെയ്യണോ? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 എത്ര സീറോസ് ഇടണം? ഇവിടെ 2 സീറോ ഉണ്ട്, ഇവിടെ 2 സീറോ ഉണ്ട്. അപ്പൊ 4 സീറോസ് 20,000 എന്ന് കിട്ടും. 100 × 200 പറഞ്ഞ 20,000 പ്ലസ് 100 × 5 100 × 5 എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 = 5 പിന്നെ 2 സീറോ അതിന്റെ കൂടെ എഴുതി plus 3 × 200 3 × 2 എത്ര മൾട്ടിപ്ലൈ ചെയ്താ? 3 × 2 = 6 ഞാൻ 2 സീറോസ് എഴുതാം. പ്ലസ് 3 × 5 = 15 ഇത് താഴെ താഴെ എഴുതി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 20,000 + 500 + 600 + 15 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാം. എന്തിന് കാൽക്കുലേറ്റ് ചെയ്യാം?
6 into 1 by 3 plus. Similarly, second term on the second bracket la oru term in. First bracket la second term. So 1 by 2 on the 18. So 1 by 2 into 8 plus adinera last term 1 by 2 into 1 by 3. So multiply 1 by 2 into 1 by 3. So into 8 ni multiply and multiply. What is 6 into 8? 48. Alla plus. Ivide easy aayite calculate cheyan 6 into 1 by 3 na. 6 ivide numerator ilum 3 denominator ilum aanu. Ini meaning enda 6 ne 3 kondu divide cheya. 6 into 1 by 3 means 6 by 3 aanu. Adhe ore step kudi eda 6 into 1 by 3 means 6 by 3. Engal 6 by 3 ne numerators multiply cheya. 6 into 1 6 by denominator 3 plus. Similarly adenyan ivide varudhu. ഇവിടെ വൺ ബൈ ടു ഇൻറ്റു എയ്റ്റ് വൺ ഇൻറ്റു എയ്റ്റ് ന്യൂമറേറ്റർ വൺ ഇൻറ്റു എയ്റ്റ് എന്താ എയ്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ടു ടു പ്ലസ് ഇവിടെ എന്താ ചെയ്യാം രണ്ടും ഫ്രാക്ഷൻസ് ആണ് രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു വൺ വൺ ബൈ ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ എത്ര സിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം equal to next step 48 plus what is 6 by 3 6 by 3 6 in a 3 only divide here what is the answer 2 plus 8 by 2 what is 8 by 2 4 8 in a 2 only divide here 4 plus 1 by 6 idu enna idea natural numbers ellam kudi add cheya adinte kuda 1 by 6 48 plus 2 50, 50 plus 4, 54, 54 plus 1 by 6. 54 is 1 by 6. Area. What is 54 plus 1 by 6? We have this formula, 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 54 plus 1 by 6 is 54, 1 by 6. That is the answer, final answer. And the answer is 6, the product of 6 half and 8 1 by 3. 6 1 by 2 ne 8 1 by 2 onde multiply cheyina answer aanende 54 1 by 6. Engane nammal multiply cheyite using the identity. Which identity? X plus y into u plus v equal to xu plus xv plus yu plus yv for all positive numbers. ഇവിടെല്ലാം പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ എക്സും വൈയും യുവും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആകെ ഒരു ഐഡന്റിറ്റി ഒക്കെ പഠിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ ഐഡന്റിറ്റി പഠിച്ചത് പഠിച്ചു കഴിഞ്ഞു ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.